ചിന്നക്കനാൽ പ്രദേശത്തെ മുൾമുനയിൽ നിർത്തിയ അരിക്കൊമ്പൻ തിരികെ വരുമോ ഇല്ലയോ എന്ന ചോദ്യങ്ങളാണ് പലരുടെയും മനസ്സിൽ. തന്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പോലും പറിച്ചു നട്ട് അരിക്കൊമ്പനെ വനം വകുപ്പ് തമിഴ്നാട്ടിലെ ഉൾവനത്തിലാണ് കൊണ്ടിട്ടത്. എന്നാൽ അരിക്കൊമ്പൻ തിരിച്ച് കേരളത്തിൽ എത്തി എന്ന റിപ്പോർട്ടുകളാണ് ഇതിനു പിന്നാലെ ഇപ്പോൾ വരുന്നത്. ചിന്നക്കനാലിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടി പെരിയാർ കടുവ സങ്കേതത്തിൽ തുറന്നുവിട്ട കാട്ടാന കേരളത്തിലെ പെരിയാർ റേഞ്ചിലെ വനമേഖലകൾക്കുള്ളിലെത്തി. രാത്രിയോടെ തമിഴ്നാട് ഭാഗത്തുനിന്നും കേരളത്തിലേക്ക് കടന്നു എന്നതാണ് ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ മണലാർ എസ്റ്റേറ്റ് ഭാഗത്ത് അരിക്കൊമ്പൻ എത്തി എന്നതായിരുന്നു സൂചന. കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ വനംവകുപ്പ് നിരീക്ഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പെരിയാർ കടുവ സങ്കേതത്തിലെ മാവാടി ഭാഗത്തായിരുന്നു അരിക്കൊമ്പൻ ഉണ്ടായിരുന്നത്. ചിന്നക്കനാലിലേതുപോലെ തന്നെ രാത്രിയിൽ വനത്തിനുള്ളിലൂടെ അരിക്കൊമ്പൻ സഞ്ചാരം തുടങ്ങുകയാണ് എന്നതാണ് അധികൃതർ പറഞ്ഞത്. വട്ടത്തൊട്ടി ഹൈവേ സണക്കെട്ട്, അപ്പർ മണലാർ എന്നീ സ്ഥലങ്ങൾക്ക് സമീപത്തുള്ള അതിർത്തിയിലെ വനമേഖലയിലൂടെ ഇരവങ്കലാർ ഭാഗത്ത് എത്തിയെന്നതാണ് ഇതിനുശേഷം അധികൃതർ പറഞ്ഞത്. ഇവിടുത്തെ വനത്തിനുള്ളിലുണ്ടെന്ന സിഗ്നൽ ലഭിച്ചതിന് പിന്നാലെയായിരുന്നു ഈ അറിയിപ്പ്. ഈ ഭാഗത്തുള്ള വനത്തിൽ നിന്നും പുറത്തിറങ്ങിയാൽ മേഘമലയിലെ തേയില തോട്ടത്തിലേക്ക് എത്താൻ സാധിക്കും എന്നതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മാത്രമല്ല തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ ഇവിടെയുണ്ട്. അതിനാൽ ഇനി മുതൽ ഈ ഭാഗത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ പാലക്കാട് തമിഴ്നാട് വനംവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം 100 കിലോമീറ്ററിലധികം താണ്ടി ആനകൾ മടങ്ങി വന്ന ചരിത്രമുണ്ടെന്നാണ് അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്ന് പിടികൂടിയതിൽ നിർണായക പങ്കുവഹിച്ച ചീഫ് വെറ്റിനറി സർജനായ ഡോക്ടർ അരുൺ സക്കറിയ ഇതിനു മുമ്പ് വ്യക്തമാക്കിയത്. അരിക്കൊമ്പൻ മടങ്ങി വരുമോ എന്നത് പുതിയ സാഹചര്യവുമായി ഇണങ്ങിച്ചേരുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അരിക്കൊമ്പനെ ഇറക്കി വിട്ടിരുന്നത് വെള്ളവും ഭക്ഷണവും ധാരാളമുള്ള പരിസ്ഥിതിയിലാണെങ്കിലും ഇവിടം വിട്ട് അരിക്കൊമ്പൻ തിരിച്ച് കേരളത്തിൽ എത്തുകയാണ് എന്നതാണ് ഇതിനു പിന്നാലെ ഇപ്പോൾ വ്യക്തമാകുന്നത്. 100 വർഷങ്ങളോളം പിന്നിട്ട് ആനകൾ അവരുടെ പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയ സംഭവങ്ങൾ ഇതിനു മുമ്പ് ഒട്ടനവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അരിക്കൊമ്പന്റെ കാര്യത്തിലും ഇത് സംഭവിക്കാമെന്നത് ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു. പുതിയ സാഹചര്യവുമായി ആന എങ്ങനെ ഇണങ്ങുന്നു എന്നതാണ് ഇതിന് പ്രധാന ഘടകം. ആനയ്ക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഉള്ളിടത്താണ് അരിക്കൊമ്പനെ വിട്ടിരിക്കുന്നത്. അതെല്ലാം ധാരാളമായി തന്നെ അവിടെയുണ്ട്. ഈ സാഹചര്യവുമായി അരിക്കൊമ്പൻ എങ്ങനെ ഇണങ്ങിച്ചേരുമെന്നത് പറയാനാകില്ല. കർണാടകയിലെ ചില കേസുകളിൽ 100 മുതൽ 120 കിലോമീറ്ററിലൊക്കെ യാത്ര ചെയ്ത് ആനകൾ തിരികെ വന്ന ചരിത്രമുണ്ട്. ഇതായിരുന്നു അരുണിന്റെ വാക്കുകൾ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും താരമാണ് അരിക്കൊമ്പൻ. അരിക്കൊമ്പൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന ചോദ്യങ്ങളാണ് എല്ലാവർക്കും ഒരുപോലെ ചോദിക്കുന്നത്. 100 കിലോമീറ്റർ അകലെ മറ്റൊരു ആവാസ വ്യവസ്ഥയിൽ കൊണ്ടെത്തിച്ചെങ്കിലും അരിക്കൊമ്പൻ വീണ്ടും തന്റെ ഇടങ്ങളിലേക്ക് വരുന്നു എന്നത് തന്നെയാണ് റേഡിയോ കോളർ റിപ്പോർട്ടുകളിലൂടെ ഇതിനെല്ലാം മറുപടിയായി വരുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് ആവാസ വ്യവസ്ഥയിൽ നിന്ന് ഫലമായി വേർപ്പെടുത്തിയ അരിക്കൊമ്പൻ എന്ന ആനയുടെ ജീവൻ അപകടത്തിലാണെന്ന് കാട്ടി പരിസ്ഥിതി വേദി രംഗത്തെത്തിയത്. ആനയുടെ ജീവനാണ് ഇപ്പോൾ അപകടത്തിലായത്. ഉടൻ ആഹാരവും വെള്ളവും എത്തിച്ച് അത് കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണമെന്നതാണ് പരിസ്ഥിതി വേദി വ്യക്തമാക്കിയത്. അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അതിനു മുന്നോടിയായി പരിസ്ഥിതി വേദിക്ക് വനമന്ത്രി കത്തയച്ചിരുന്നു. അരിക്കൊമ്പനെ മാറ്റിയത് കൊണ്ട് മാത്രം ചിന്നക്കനാലിലെ ഭീതി ഒഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതിന്റെ മറ്റൊരു വസ്തുത. ഇപ്പോഴും അവിടങ്ങളിൽ ആനക്കൂട്ടങ്ങളും മറ്റ് വന്യമൃഗങ്ങളും ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അരിക്കൊമ്പനെ മാറ്റാൻ വലിയൊരു തുക തന്നെ മുടക്കിയ വനം വകുപ്പിന് മണ്ടത്തരം പറ്റിയോ എന്നതാണ് ജനങ്ങൾ ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കർമാനസ്.